ഹോട്ടൽ ഭക്ഷണത്തിന് പൊള്ളുന്ന വില, പൊറുതിമുട്ടി സാധാരണക്കാർ. ഹോട്ടൽ ഭക്ഷണവില ഏകീകരിക്കുന്നതിനായി തയ്യാറാക്കിയ ഭക്ഷണവില നിയന്ത്രണ ബില്ല് വർഷം രണ്ട് കഴിഞ്ഞിട്ടും വെളിച്ചം കണ്ടില്ല. ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ കരട് ബില്ലിന് നിയമവകുപ്പ് അന്തിമരൂപം നൽകിയെങ്കിലും എന്ന് നടപ്പിലാക്കുമെന്ന് വ്യക്തമല്ല. ഹോട്ടലുകളിൽ തോന്നിയ പോലെ വില കൂട്ടി സാധാരണക്കാരെ കൊള്ളയടിക്കുന്നു തടയാൻ 2013 സെപ്റ്റംബറിലാണ് ഭക്ഷണവില നിയന്ത്രണ ബില്ല് തയ്യാറാക്കിയത്. തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നായിരുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ ഉറപ്പ്. അതിനുശേഷം നിയമസഭ പലതവണ കൂടിയെങ്കിലും വർഷം രണ്ട് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ഹോട്ടൽ ഉടമകളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഭക്ഷ്യവകുപ്പ് കരട് ബില്ലിൽ ആവശ്യമായ മാറ്റം വരുത്തി. അന്തിമരൂപം നൽകാനായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമവകുപ്പിന് കൈമാറി. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇതിന് അന്തിമ രൂപമായി. ഇതിനകത്തിപ്പോൾ വന്നിരിക്കുന്ന ഡിലേ, ഇപ്പോൾ ഞാനിത് കഴിഞ്ഞ 2014 തന്നെ അവതരിപ്പിക്കുവാൻ സാധിക്കും എന്ന ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പല സാങ്കേതിക കാരണങ്ങളാലാണ് അതിപ്പോൾ നീണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലോ ഇന്നത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ അടുത്ത സെഷനിൽ വെക്കാൻ കഴിയും. ബില്ല് പാസ്സായാൽ സംസ്ഥാനത്തുടനീളമുള്ള ഹോട്ടലുകളിൽ വില ഏകീകരിക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ തോന്നും പോലെയാണ് ഹോട്ടലുകൾ വില കൂട്ടുന്നത്. ബില്ല് വൈകുന്നത് ഹോട്ടൽ ഉടമകളുടെ സമ്മർദ്ദം കാരണമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വില ഏകീകരിക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറായില്ലെങ്കിൽ വലഞ്ഞു പോകുന്നത് സാധാരണക്കാരാണ്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.